രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ആട്ടോ ഷെയർ ചെയ്യുന്നത് പാൽ പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിൽ നമുക്ക് പുട്ടുപൊടിയൊന്ന് ഉതിർത്ത് വെക്കാം ഞാനിവിടെ ഒന്നര കപ്പ് പുട്ടുപൊടി ആട്ടോ എടുത്തിട്ടുള്ളത് ഏത് ബ്രാൻഡാണോ അതിനനുസരിച്ച് വേണം നമുക്ക് അതിന് ഓരോ കമ്പനിക്കും വെള്ളത്തിൻ്റെ അളവിനൊക്കെ ഡിഫറൻസ് വരും അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അജ്മി പുട്ടുപൊടി ആട്ടോ അജ്മി ബ്രാൻഡിൻ്റെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അജ്മി പുട്ടുപൊടിക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് അതിൽ എഴുതിയിട്ടുള്ളത് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലതിലേക്ക് നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉതിർത്തെടുക്കാണ് നമ്മൾ വെച്ചിട്ട് തന്നെ സാധാരണ പുട്ട് പുട്ടിനൊക്കെ ഉതിർത്തെടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക എന്നിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടാണ് ഒരു സമയം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ ഈ ഒരു പുട്ടിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാൻ ഒന്ന് ചൂടായിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് മുക്കാൽ കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മുക്കാൽ കപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് വരെ എടുക്കാം തേങ്ങ എത്രത്തോളം ഉണ്ട് അത്രത്തോളം ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു പുട്ടിനെ അപ്പോൾ തേങ്ങ ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ ചെറിയൊരു ഗോൾഡൻ കളർ ആയാൽ മതി ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ബദാം ഏകദേശമൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ആവരുത് അത് ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് നമുക്ക് നട്്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്നുകിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം അതല്ലെങ്കിൽ ബദാം ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടസൊക്കെ ചേർക്കാം കേട്ടോ ഞാനിവിടെ ബദാമാണ് എടുക്കുന്നത് അത് ചെറിയ ചെറിയ പീസായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അണ്ടിപ്പരിപ്പാണെങ്കിലും അങ്ങനെ തന്നെ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിങ്ങനെ പുട്ടിൽ കടിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ ഒരു പുട്ടിന് അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഈ ഒരു പാൽപ്പുട്ടിലേക്ക് നമ്മൾ ചെറിയൊരു മധുരം കൂടെ വേണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളോട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആയിട്ടോ ചേർക്കുന്നത് ഒരു മീഡിയം മധുരമാണ് അപ്പോൾ അതിലേറെ വേണമെന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ചൂടിൽ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ ആവിക്ക പുട്ട് വേവിക്കുന്ന സമയത്ത് തന്നെ അത് കുക്കായി വന്നോളൂ നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുത്താൽ ആ ഒരു ക്യാരറ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ കറക്റ്റ് ഈ ഒരു ഓറഞ്ച് കളർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇത് തണുത്ത ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയൊക്കെ അപ്പോഴേക്കൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മറ്റേ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള മിക്സ് ചൂടാറിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് അങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊക്കെ അതിൻ്റെ അടിഭാഗത്ത് മുഴുവൻ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു പാൽപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുക അത് അതുകൊണ്ടാണ് ഇതിന് പാൽപ്പൊട്ടെന്ന് പേര് തന്നെ വരുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് അല്ലെങ്കിൽ നോർമൽ വെള്ളം ചേർത്തിട്ടൊക്കെ നമ്മൾ പുട്ടിപ്പൊടി ഉതിർത്തെടുക്കും അല്ലേ ആ ഒരു സമയത്ത് പാല് ചേർത്താലും മതി കേട്ടോ പാല് ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ പാൽപ്പൊടി ചെറുക്കുമ്പോൾ ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് പാൽപ്പൊടി ഇല്ലാത്തവർക്കാണ് ഞാൻ പാല് ചേർത്തുക ആ ഒരു ടൈമിൽ പാല് ചേർത്താൽ എന്ന് പറഞ്ഞത് പിന്നീട് നമ്മൾ സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു പുട്ടുപൊടി ഇട്ട് കൊടുക്കുക പിന്നെയും തേങ്ങ ഇട്ട് കൊടുക്കുക അതേപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം എന്നാണ് പിന്നെ പുട്ട് എങ്ങനെയാണ് ചുറ്റെടുക്കുന്നത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് തൂക്കിൽ പുട്ടിൻ്റെ തൂക്കിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാം എന്നിട്ട് ഫുള്ളായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് എടുത്തിട്ട് അങ്ങ് ചൂടോടെ തന്നെ സെർവ് ചെയ്യും ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചൂടാറിയാലും കുഴപ്പമില്ല കേട്ടോ ചൂടോടെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ടൊന്നും കഴിക്കാത്ത കുട്ടികൾ വരെ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കൂട്ടോ ഈ രീതിയിൽ നിങ്ങൾ പുട്ട് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ തയ്യാറാക്കുക അതുപോലെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന വരികയാണെന്നുണ്ടെങ്കിലൊക്കെ വെറൈറ്റി ആയിട്ട് അവർക്കിതൊരു വെറൈറ്റി പുട്ടായിരിക്കും നല്ല നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പുട്ടായിരിക്കും അപ്പോൾ ഗസ്റ്റുകൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരിക്കലും പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതും ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു